ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ നല്ല രീതിക്ക് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണണം, ഞാനിത് ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപുള്ള എൻ്റെ ഒരു സ്കാൽപ്പാണ് കേട്ടോ. നല്ല രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ താരന് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റിയൊന്നും ഇല്ലാത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ തലയിലുണ്ടാകുന്ന താരനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാക്ക് ഇടുന്നതിന് മുൻപുള്ള ഹെയർ സ്കാൽപ്പാണ് കേട്ടോ. നല്ല രീതിക്ക് പൊടി പൊടിയായിട്ടൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഞാൻ പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഹെയർ പാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകല്ലേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു താരം പോലും ഇല്ല. ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ചീർപ്പോ അല്ലെങ്കിൽ പേനയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് തലയിലൊന്നും ഒന്ന് ചുരണ്ടി കൊടുത്താൽ പോലും പൊളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എത്ര ബിസി ആയിട്ടുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു അടിപൊളി പാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇലകളാണ് കേട്ടോ. കുറച്ച് ഇലകളാണ്, നമ്മുടെ എല്ലാവരുടെയും പറമ്പിൽ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് ഇലകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി, നമ്മുടെ ഈ ഒരു പേരയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ പേരയുടെ ഇല എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി നീളത്തിൽ വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹെയറിലെ എല്ലാ പ്രശ്നവും മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഭൃംഗരാജാണ് കയ്യോന്നി. അപ്പോൾ കയ്യോന്നിയുടെ ഇല കിട്ടുവാണെങ്കിൽ മാക്സിമം എടുക്കാനായിട്ട് നോക്കട്ടെ. അത് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായിട്ട് വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് തുളസിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ തലയിലുണ്ടാകുന്ന ചൊറിച്ചില അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് നമ്മുടെ തുളസിയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇലകളും നിങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഇലകളും എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സാധാ പച്ചവെള്ളത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ജ്യൂസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് ഉള്ളത്. നല്ലൊരു അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒരു നമ്മൾ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ആ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാത്രം ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്താനും അതുപോലെ തന്നെ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ചി എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഒത്തിരി ജ്യൂസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് നിൽക്കരുത്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഫൈനായിട്ടുള്ള പൊടിയായത് കാരണം അരച്ചെടുക്കാൻ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കട്ടയൊക്കെ കെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ മിക്സ് ചെയ്തെടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ കടലപ്പൊടി കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു ജ്യൂസും കൂടിയിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് കട്ട് ചെയ്യുന്നുള്ളത് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ആ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടയൊന്നും കെട്ടാണ്ട് നല്ലതുപോലെ അടിച്ച് എടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ കട്ടയൊന്നും കെട്ടാതെ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി ഈ ഒരു പാക്ക് നമ്മൾ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല കടുത്ത ധാരണയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റും. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരിയൊക്കെ ധാരണ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള പാക്കാണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾ ഹെയറൊക്കെ ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കടലപ്പൊടി എന്നൊക്കെ പറഞ്ഞ ഹെയർ കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കിൽ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ സ്കാൽപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അത്യാവശ്യം എൻ്റെ സ്കാൽപ്പിൽ ഓയിലൊക്കെ ഉള്ളത് കാരണം, ഹെയറിൽ ഓയിലുള്ള കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോരോ പാർട്ടീഷൻ എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് എപ്പോഴും സ്കാൽപ്പിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന താരനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു നമ്മുടെ ചീപ്പിൻ്റെ ഒരു അടിഭാഗം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് ചുരണ്ടി ആ ഒരു താരനൊക്കെ ഇളക്കിയതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് ഹെയറിൽ വെക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഹെയർ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, നമ്മുടെ ആ ഒരു ഡാൻഡ്രഫൊക്കെ മാറാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്ത് നോക്കാം, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോലെ